ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 2023-24 വർഷത്തെ ഫസ്റ്റ് ടേമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ നോക്കുന്നത്. മലയാളം മീഡിയം ഓൾറെഡി നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്കും അതിൻ്റെ ആൻസറും നോക്കാം. ഫസ്റ്റ് വൺ ഫിസിക്സ് ആണ്. ആൻസർ എനി 3 questions ഫ്രം 1 to 4, ഈച്ച് ക്യാരീസ് 1 score. എന്താണ്, ആദ്യത്തെ 3 questions ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 1 മുതൽ 4 വരെയുള്ളതിലെ ഓരോന്നിനും 1 mark വീതമാണ്. ഓക്കെ, 1. ചൂസ് ദ സ്കാലർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിലെ സ്കാലർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, അക്ലിറേഷൻ. ഏതാണ്, സ്പീഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, 2. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. ദ ചൈൽഡ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാഷ് റെസ്റ്റ് ഓർ മോഷൻ. ഏതാണ്, ഒരു കുട്ടി എന്താ ചെയ്യുന്നത്, വയൽ വരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി ആ തറയെ അപേക്ഷിച്ച് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു, റെസ്റ്റ് ആണല്ലേ, അവിടെ നിൽക്കുകയാണ്, അപ്പോൾ അവിടെ റെസ്റ്റ് ആണ്. ദെൻ 3rd, പിക്ക് ഔട്ട് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. 37.65 meters, 37 meters, 65 centimeters, 10 pounds and 20 kgs. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻ എയും അഥവാ 37.65 എന്നുള്ളതും ഓപ്ഷൻ സിയുമാണ് ശരിയായിട്ടുള്ളത്. ഇനി 4th, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഏതാണ് താഴെയുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത്, ഏതാണ്, കിലോമീറ്റർ, KM, KG, MM, CM. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്, KG എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, കാരണം അത് നമ്മളൊരു സാധനത്തിൻ്റെ തൂക്കം അളക്കുന്നതാണല്ലേ, ബാക്കിയൊക്കെ നമ്മൾ നീളം അളക്കുന്നതാണെന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ്, ആൻസർ എനി 4 questions ഫ്രം 5 to 9, ഈച്ച് ക്യാരീസ് 2 marks. താഴെയുള്ളതിൽ 5 മുതൽ 9 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, 2 mark വീതമാണ്. 5th, ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്, താഴെ തന്നിട്ടുള്ള അളവിനെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഓപ്ഷൻ, ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് എക്സ്പ്രസ്ഡ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ തിക്നെസ് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ്, മൈക്രോമീറ്ററിലാണ്. ഓക്കെ, മൈക്രോമീറ്റർ. ദെൻ ബി, ഹൗ മെനി കിലോമീറ്റേഴ്സ് മേക്ക് 1 astronomical unit. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്, 50 crore kilometer ആണ്. ഓക്കെ, 15 crore kilometer ആണ്, 50 crore kilometer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ആണ്. വാട്ട് ഈസ് ദ എക്സിലറേഷൻ ഓഫ് യു വെഹിക്കിൾ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്യുർഡ് എ വെലോസിറ്റി ഓഫ് 50 meters per second ഇൻ 10 seconds. ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 meters per second ആണ്, അതിൻ്റെ ടൈം, അതെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 seconds ആണ്, അതിൻ്റെ എക്സിലറേഷൻ എത്രയാണെന്നാണ് നമ്മളെടുത്ത് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, യു അഥവാ എക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണല്ലേ, അത് റെസ്റ്റ് ആയിരുന്നു, അപ്പോൾ 0 meters per second ആണ്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 50 meters per second ആണ്. ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം, എക്സിലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ വി നമുക്കറിയാം 50 ആണല്ലേ, 50 - u എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 50 - 0 ÷ 10 അഥവാ 5 meters per second square ആണ്. ഓക്കെ, 5 meters per second square എന്ന് ഉത്തരം കിട്ടും. ഇനി 7th നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ടു മോഷൻസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. താഴെ തന്നിട്ടുള്ള സിറ്റുവേഷൻസിന് മോഷൻസിൻ്റെ സിറ്റുവേഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്നും നോൺ യൂണിഫോം വെലോസിറ്റി എന്നും കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1st, ലാൻഡിങ് ഓഫ് എൻ എയ്റോപ്ലെയിൻ എന്നുള്ളതാണ്. എന്താണ്, പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ആ ഒരു മൂമെൻറ്റ്. ദെൻ എ കാർ ദാറ്റ് കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. തുല്യ സമയങ്ങളുടെ ഇടവേളകളിൽ തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിച്ച കാറിൻ്റെ മൂവ്മെൻറ്റ്. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ട്രെയിന്. ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം. എന്താണ്, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ ഒരു സഞ്ചാരം. ഓക്കെ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്? എ കാർ ദാറ്റ് കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ളത് യൂണിഫോം വെലോസിറ്റിയാണ്. അതുപോലെ തന്നെ ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം എന്നുള്ളതും യൂണിഫോം വെലോസിറ്റിയാണ്.
ഇനി മറ്റത് രണ്ടും ഓപ്ഷൻ എയും സിയും എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഓവർ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് റിസൾട്ട് ഇൻ ആക്സിഡൻറ്റ്. എന്താണ്? ഓവർ സ്പീഡ് കാരണം നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവും. റൈറ്റ് ടു മെസ്സേജസ് ടു ബി റിട്ടൺ ഓൺ എ അവയർനെസ് ബോർഡ് ഇൻ യുവർ സ്കൂൾ പെർമിസസ് ടു മിനിമൈസ് റോഡ് ആക്സിഡൻറ്റ്സ്. റോഡ് ആക്സിഡൻസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ട് അവയർനെസ് മെസ്സേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? ഭയങ്കര ത്രില്ലുള്ളതാണ്, പക്ഷേ അത് മനുഷ്യനെ കൊല്ലും. ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്. എന്താണ്? ആ ഡ്രൈവിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും കുടിക്കരുത് എന്നാണ് അർത്ഥം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നേരം വൈകിയത് എപ്പോഴും നല്ലതിന് വേണ്ടിയാണ്, അത് ഒരിക്കലും ചീത്തയല്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി നയൻത്ത് ക്വസ്റ്റ്യൻ, പിക്ചർ എ ആൻഡ് ബി ഷോസ് ടു പാത്സ് കവേർഡ് ബൈ എ ബോഡി വിത്ത് യൂണിഫോം സ്പീഡ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് എ ബി എന്നിവ ഒരു വസ്തുവിൻ്റെ സമവേഗത്തിലുള്ള രണ്ട് സഞ്ചാര പാതകളെയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ത്രൂ വിച്ച് പാത്ത് ഡസ് ദ ബോഡി ട്രാവൽ വിത്ത് ആൻ അക്സിലറേഷൻ. എന്താണ്? ഇവയിൽ ഏത് പാതയിലൂടെ സംഭവിക്കുമ്പോഴാണ് വസ്തുവിന് അക്സിലറേഷൻ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. ഏതിലായിരുന്നു? ആ പിക്ചർ ബിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണല്ലേ. മറ്റത് നേരെയായിട്ടാണ്, അപ്പോൾ ഇതിലൂടെ ബിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ എക്സിലറേഷൻ സംഭവിക്കുക. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താണെന്നാണ് ചോദിച്ചിട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഡിറക്ഷൻ ചേഞ്ചസ്. എന്താണ്? ഡിറക്ഷൻ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്, മറ്റത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ടെൻത്ത് ക്വസ്റ്റ്യൻ, ആൻസർ എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 13, ഈച്ച് ക്യാരീസ് 3 marks. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ 10 മുതൽ 13 വരെയുള്ളതിൽ ഏതെങ്കിലും 3 questions ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ടെൻത്ത് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് പിക്ചർ ഡെപിക്സ് ദ പൊസിഷൻ ഓഫ് എൻ എഗ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് ഇൻ ബ്രെയിൻ സൊല്യൂഷൻ. എന്താണ് അവിടെ തന്നിട്ടുള്ളത്? ഒരു കോഴിമുട്ടയിലും അതുപോലെ തന്നെ ഉപ്പുലായനിയിലും ശുദ്ധജലത്തിലും കിടക്കുന്ന ഒരു ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏ ചോദ്യം, വിച്ച് ബേക്കർ കണ്ടെയ്ൻസ് പ്യുവർ വാട്ടർ. ഏതിലാണ് പ്യുവർ വാട്ടർ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ്? ബേക്കർ എയിലാണ് പ്യുവർ വാട്ടർ ഉള്ളത്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദിസ് റീസൺസ് ഫോർ അറൈവിങ് അറ്റ് ദിസ് ആൻസർ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആൻസറിലെത്തിയത്, അതിൻ്റെ റീസൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദ ഡെൻസിറ്റി ഓഫ് ബ്രെയിൻ സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിനേക്കാളും ബ്രെയിൻ സൊല്യൂഷനേക്കാളും കൂടുതലാണ് പ്യുവർ വാട്ടറിലുടെ ഡെൻസിറ്റി. അപ്പോൾ ആ ഒരു എഗ്ഗ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്യുവർ വാട്ടറാണ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ ആണ്, ദ പാത്ത് ഓഫ് ടു കാർസ് ആർ ഷോ ആസ് ഷോൺ ബിലോ. താഴെ രണ്ട് കാറുകളുടെ സഞ്ചാരമാണ് തന്നിട്ടുള്ളത്. കാർ എ സ്റ്റാർട്ടർ ഫ്രം പി ആൻഡ് റീച്ചർ ആർ ത്രൂ ക്യൂ. എന്താണ്? കാർ എ എത്തിയത് പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറിലേക്ക് എത്തി ക്യൂ വഴിയാണ് എത്തിയത്. കാർ ബി സ്റ്റാർട്ടഡ് ഫ്രം പി ആൻഡ് റീച്ചർ ആർ ത്രൂ എസ്. പക്ഷേ കാറ് ബി സ്റ്റാർട്ട് ചെയ്തത് പിയിൽ നിന്നും അത് എത്തിയത് ആറിൽ എസ് വഴിയാണ് എത്തിയത്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ എ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എത്ര കവർ ചെയ്തു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ്? ആ 1000 എന്നുള്ളത് അതിൻ്റെ പി ആർ എന്നുള്ളത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 1000 meters എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരും. ഡിസ്റ്റൻസ് കണക്കാക്കണമെങ്കിൽ പിയിൽ നിന്ന് ക്യൂ ആർ, പി നിന്ന് ക്യൂവിലേക്ക് 500 meters, ക്യൂവിൽ നിന്ന് ആറിലേക്ക് 600 meters. അപ്പോൾ 500 + 600 എന്ന് പറയുന്നത് 1100. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ ബി, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതെങ്ങനെയാണ്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 600 + 400 എന്ന് പറയുന്നത് 1000. അപ്പോൾ 1000 എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും 1000 meters തന്നെയാണ്, കാരണം അത് നേരെയാണ് പോയിട്ടുള്ളത്. മറ്റേ പോലെ ആ ഒരു കോണ് പോലെയൊന്നുമല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. ഇനി ഇതിലെ സി ചോദ്യം, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കം ഈക്വൽ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏതു തരം മൂവ്മെൻറ്റിനാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിൻ്റെയും അതിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെയും അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അളവുകൾ തുല്യമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു സാധനം സെയിം ഡയറക്ഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ ട്രാവൽ ചെയ്താലാണ് അത് ഈക്വലായിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് 12th question ആണ്, ദ എസ് ഐ യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്.
എന്താണ് മീറ്റർ വോളിയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ് അല്ലേ. ഇതിൻ്റെ എ ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് കോൾഡ് എ ഡിറൈവ്ഡ് യൂണിറ്റ്, എന്തുകൊണ്ടാണ് ഇതിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ്? യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദോസ് യൂണിറ്റ് വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ ഓക്കെ, ഇതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്, അതിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ടൈം? ടൈമിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ഹൗ ഈസ് ഇറ്റ് ഡിറൈവ് ടു സോളാർ ഡേ? എങ്ങനെയാണ് ഇത് സോളാർ ഡേയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടൈമിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്, സെക്കൻഡ് എന്നുള്ളതാണ് നമ്മൾ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. വൺ സോളാർ ഡേ എന്ന് പറയുന്നത് 24 × 60 × 60 അഥവാ 86,400 സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13th ക്വസ്റ്റ്യൻ ആണ്, സ്യൂട്ടബിളി മാച്ച് ദ ടേംസ് ഗിവൺ ഇൻ കോളംസ് എ ബി ആൻഡ് സി. ഇവിടെ എ ബി സി എന്നതിൽ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എയിൽ തന്നിട്ടുള്ളത് ഡെൻസിറ്റി, വെലോസിറ്റി, എക്സിലറേഷൻ എന്നുള്ളതാണ്. ബിയിൽ തന്നിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അടുത്തത് അതിൻ്റെ യൂണിറ്റുമാണ്. അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടത് എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇനി വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. എക്സിലറേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, 1 score ഈച്ച്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളതിലെ ഏതെങ്കിലും 3 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. 1 മുതൽ 4 വരെയുള്ളതിന് 1 mark വീതമാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഈസ് നെയ്മഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നെയിം ഓഫ് ദ സയൻറ്റിസ്റ്റ്? സയൻറ്റിസ്റ്റിൻ്റെ പേരിന് ബേസ് ചെയ്തിട്ടുകൊണ്ട് ഏത് എലമെൻറ്റ്സ് ആണ് നെയിം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇൻഡിയം, ക്യൂറിയം, റുബേഡിയം ആൻഡ് ടൈറ്റാനിയം. ഇവിടുത്തെ ഏതാണ്? ക്യൂറിയം എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് ഒരു പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് അവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഡിസ്കവേർഡ് ദാറ്റ് വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി? ജലത്തിലൂടെ, വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? സർ ഹംഫി ഡാവിയാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ആൻഡ് ഫിലിപ്പ് സ്യൂട്ടബിളി. താഴെ തന്നിട്ടുള്ളതിൻ്റെ റിലേഷൻ നോക്കിയിട്ട് സ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോളിഡ് ലിക്വിഡ് ആവുന്നതിനെ നമ്മൾ ലിക്വിഫിക്കേഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ആവുന്നതിനെ നമ്മൾ എന്താ പറയുക? കോണ്ടൻസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, കോണ്ടൻസേഷൻ എന്നാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 5th ആണ്. വാട്ടർ ചേഞ്ചസ് ടു സ്റ്റീം ഓൺ ബോയിലിംഗ്, വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്? എന്താണ്? വെള്ളം സ്റ്റീം ചെയ്തപ്പോൾ അതെന്താണ്? ബോയിലായല്ലേ. അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടീസിന്, അതിൻ്റെ പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, എനർജി ഓഫ് പാർട്ടിക്കിൾസ്, എനർജിയിൽ എന്താ സംഭവിക്കുന്നത്? എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അവിടെ അട്രാക്ഷനിൽ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണത് ബോയിലാവുന്നത്. അപ്പോൾ എനർജി പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ആണ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്നുള്ളത് ഡിക്രീസസ് ആണ് സംഭവിക്കുന്നത്. 6th, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ കറക്റ്റ് ആയത് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1st, മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ ആറ്റം ഓഫ് സെയിം എലമെൻറ്റ്. എന്താ പറയുന്നത്? സംയുക്ത തന്മാത്രകളിൽ ഒരേ മൂലക ആറ്റങ്ങളാണുള്ളത്. അതുപോലെ തന്നെ മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് വിച്ച് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മോളിക്യൂൾസ് ആണ് തന്മാത്രകൾ, അല്ല ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ദെൻ എലമെൻറ്റ്സ് ലൈക്ക് നിയോൺ ആൻഡ് ആർഗോൺ ആർ സീൻ ആസ് മോണാറ്റോമിക് മോണിക്യൂൾസ്.
നിയോണ് ആർഗോണ് മുതലായവ മൂലകങ്ങൾ ഏകാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഫോർത്ത് വൺ, ഓൾ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഷോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. എല്ലാ ആറ്റംസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ സ്വഭാവം അങ്ങനെയുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ്. അഥവാ മോളിക്യൂൾസ് ആർ സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കൾസ് വിച്ച് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി എന്നുള്ളതും, എലമെൻറ്റ്സ് ലൈക്ക് നിയോൺ ആൻഡ് ആർഗോൺ ആർ സീൻ ആസ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സെവൻത്ത് വൺ ആണ്, ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. എന്താണ് ഒരു വാട്ടർ എന്ന് പറയുന്നത് ഒരുപാട് മിനറൽസിനെ ഡിസോൾവ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ. എ ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ മിനറൽസ് ടു ഒബ്റ്റെയിൻ പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതിന് പറയുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യാറുള്ളത്, ഡിസ്റ്റിലേഷൻ. ദെൻ ബി ചോദ്യം, അനദർ മിക്സ്ചർ വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു കോമ്പണൻസ് ബൈ ദിസ് മെത്തേഡ് ഈസ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്ന, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കോമ്പണൻസ് ആണ് ഇവിടെ ഉള്ളത്. എഥനോൾ ആൻഡ് മെത്തനോൾ, വാട്ടർ ആൻഡ് എക്സിറ്റോൺ, ആൻഡ് പെട്രോൾ ആൻഡ് കെറോസിൻ. ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്, വാട്ടർ ആൻഡ് എസിറ്റോൺ എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തേതാണ് ശരിയായത്. ഇനി ഇതിലെ എയ്ത്ത് ക്വസ്റ്റ്യൻ, സം സാമ്പിൾസ് ഓഫ് മോളിക്കുലാർസ് ആർ ഗിവൺ. താഴെ നമുക്ക് കുറച്ച് മോളിക്കുലാർസ് തന്നിട്ടുണ്ട്. എ ചോദ്യം, വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്. ഏതിലാണ് മോർ ആറ്റംസ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സാമ്പിൾ എയിലാണ് മോർ ആറ്റംസ് കാണുന്നത്. ഇനി ബി ചോദ്യം, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി. സാമ്പിൾ ബിയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്രയാണ്? മൂന്നെണ്ണമാണുള്ളത് അല്ലേ. സാമ്പിൾ എയിൽ നാലെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ സാമ്പിൾ ബിയിൽ മൂന്നെണ്ണമാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഇൻ ബ്ലാക്ക് ഇങ്ക്. ബ്ലാക്ക് ഇങ്കിലായിട്ടുള്ള കോമ്പണൻസിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? ആ, ക്രോമാറ്റോഗ്രാഫി എന്നുള്ളതാണ്, ക്രോമറ്റോഗ്രാഫി എന്നാണ് അതിന് പറയാറ്. ഇനി ബി ചോദ്യം, റൈറ്റ് അനദർ ഒക്കേഷൻ വേർ ദിസ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കേഷനാണ്? സെപ്പറേഷൻ ഓഫ് പോയിസൺ സബ്സ്റ്റൻസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോമറ്റോഗ്രഫിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇലവൻത്ത് ക്വസ്റ്റ്യൻ, അനദർ സെക്ഷൻ ആണ്. ആൻസർ എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 30, 3 score each. മൂന്ന് മാർക്കാണ് ഓരോന്നിനും. ടെൻത്ത് ക്വസ്റ്റ്യൻ, 2 activities are given. രണ്ട് ആക്ടിവിറ്റി താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി, എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്. എന്താണ്? ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി മഷി നമ്മൾ വീഴ്ത്തുക. നെക്സ്റ്റ് വൺ, ആൻ ഇൻക്രീസ് സ്റ്റിക്ക് ഇൻ ലിറ്റ്. എന്താണ്? ചന്ദനത്തിരിയുടെ അത് കത്തിക്കുക, ചന്ദനത്തിരി നമ്മൾ ലൈറ്റ് ചെയ്യുക. ഓക്കെ. എ ചോദ്യം, ഇൻ വിച്ച് ആക്ടിവിറ്റി ഡസ് ഡിഫ്യൂഷൻ ഒക്കേഡ് ക്വിക്ക്ലി, റൈറ്റ് ദ റീസൺ. ഏതാണ് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത്, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു? രണ്ടാമത്തേതാണ്. ആൻ ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലൈറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റൈറ്റ് ദ റീസൺസ്, എന്തുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞത് എന്നുള്ള റീസണും കൂടെ നമുക്ക് പറയണം. എന്തുകൊണ്ടാണ്? ആ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് മൊമെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫ്യൂഷൻ റേറ്റ് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഹയർ ഇൻ ഗ്യാസസ് സ്റ്റേറ്റ്. ഗ്യാസിൻ്റെ സ്റ്റേറ്റിലാവുമ്പോൾ എന്താണ് ആ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദ പാർട്ടിക്കിൾസ് ഇൻസ സ്റ്റിക്ക് മോർ ഫാസ്റ്റർ ആൻഡ് മിക്സ് വിത്ത് എയർ മോർ എഫക്റ്റീവ് വെൻ ലൈറ്റൻഡ്. നമ്മളത് ലൈറ്റൻ ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, റേച്ച് എനി അതർ എക്സാമ്പിൾ ഓഫ് ഡിഫ്യൂഷൻ ഫ്രം ഡെയിലി ലൈഫ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഹോട്ട് അല്ലേ, ഹോട്ട് ഫുഡ്. ഈ ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അതുപോലെ തന്നെ സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഒക്കെ പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അത് ഇതാണ് കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് എലമെൻസും ബേസിസ് ഓഫ് നെയിമും സിമ്പിളും തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മിസ്സിംഗ് ആണ്. അപ്പോൾ ഓരോന്നായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ക്രോമിയമാണ്. ക്രോമിയത്തിൻ്റെ ബേസിസ് ഓഫ് നെയിമിംഗ് ആണ് ആദ്യം എഴുതേണ്ടത്. എന്താണ് അതിൻ്റെ ബേസിസ് ഓഫ് നെയിമിംഗ് എന്ന് പറയുന്നത്? ആ, ബേസിസ് ഓഫ് നെയിമിംഗ് എന്ന് പറയുന്നത് ക്രോമോ ആണ്. ക്രോമോ കളറാണ്. ക്രോമോ കളറിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഉള്ളത്. ഇനി സി ആർ ആണ് അതിൻ്റെ സിമ്പൽ. നെക്സ്റ്റ് വൺ ഫ്രാൻസിയം ആണ്. അത് ഫ്രാൻസ് കൺട്രിയെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എഫ് ആർ എന്നുള്ളത്. എഫ് ക്യാപിറ്റലും ആർ സ്മോൾ ലെറ്ററുമാണ്.
നെക്സ്റ്റ് വൺ ബേസിസ് ഓഫ് നേമിംഗ് തന്നിട്ടുണ്ട്, നെപ്റ്റൂൺ പ്ലാനറ്റ് ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്നും പിയുമാണ്. അതിൻ്റെ എലമെൻ്റ് എന്താണ്? അത് നെപ്റ്റൂൺ ആണ്. ഓക്കെ, നെപ്റ്റൂൺ ആണ്. അപ്പോൾ അവിടെ നെപ്റ്റൂൺ എന്ന്, സോറി, നെപ്റ്റൂണിയം ആണ്, നെപ്റ്റൂണിയം എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതിലെ 12th ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അമോണിയ ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. അമോണിയ ഹൈഡ്രജനുമായി നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് അവിടെ ആ ഫോർമേഷനാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഏ ചോദ്യം, വിച്ച് ആർ ദ റിയാക്ഷൻസ്, ഏതൊക്കെയാണ് റിയാക്ടൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? എൻ ടു എച്ച് ടു, അല്ലെങ്കിൽ ഹൈഡ്രജൻ നൈട്രജൻ എന്ന് എഴുതിയാലും മതി. ദെൻ ബി ചോദ്യം, ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എൻ ടു പ്ലസ് 3H2 ഈക്വൽ ടു 2NH2 എന്നായിട്ട് നമ്മൾ മാറ്റി എഴുതേണ്ടതാണ്. ഇതിലെ ബി ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രൊഡക്റ്റ് സൈഡ്. ഈ പ്രൊഡക്റ്റ് സൈഡിലെ ടോട്ടൽ ആറ്റംസിൻ്റെ നമ്പർ എത്രയാണ്? 8 ആണ്. ഓക്കെ, 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ മാച്ച് ദ ഫോളോയിങ് ആണ് നോക്കാനുള്ളത്. എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? മിക്സ്ചർ സിറ്റുവേഷനും പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പണൻസും മെത്തേഡ് ഓഫ് സെപ്പറേഷനുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ബട്ടർ ഫ്രം കേർഡ്. അവിടെ എന്താണ്? മാസ് ഡിഫറൻസ് ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രിഫിക്കേഷൻ ആണ് അവിടുത്തെ സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അയൺ പവർ ആൻഡ് സാൻഡ് എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് അവിടെ, മാഗ്നറ്റിക് സെപ്പറേഷനാണ് നടക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ടീ ട്രഗ് ഫ്രം ടീ എന്നുള്ളതാണ് അവിടെ. ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളതാണ് അതിൻ്റെ സെപ്പറേഷനെ നമ്മൾ പറയുന്നതാണ് ഇൽട്രേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ബയോളജി നോക്കാം. ഇനി നമുക്ക് ബയോളജി നോക്കാം, ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്, ഏതെങ്കിലും കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്, അതേഴ്സിൻ്റെ കോമൺ ഫീച്ചർ എന്താണെന്ന് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് സയനോ ബാക്ടീരിയ, അമീബ, ബാക്ടീരിയ, മൈക്രോ പ്ലാസ്മ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അമീബയാണല്ലേ. കാരണം എന്താണ്? മറ്റതൊക്കെ പ്രോകാരിയോട്സ് ആണ്, അതുകൊണ്ടാണ് അമീബയെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഇതിലെ 2, നെയിം ദ ഒറിജിനലി കവേർഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് മെമ്പറേൻ ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ ഒരു സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് മൈറ്റോകോൺഡ്രിയോൺ, ഗോൾജി കോംപ്ലെക്സ്, അതുപോലെ തന്നെ വാക്വൽ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് വാക്വൽ ആണ്. ഓക്കെ, ഇനി ഇതിലെ 3rd നോക്കൂ. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അക്കോർഡിംഗ്ലി. താഴെയുള്ളതിൻ്റെ റിലേഷൻസ് നോക്കിയിട്ട് അതിന് താഴെയുള്ളതിൻ്റെ മിസ്സായതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കണക്ട്സ് അതർ ടിഷ്യൂസ്, ഫൈബ്രസ് ടിഷ്യൂ. ഓക്കെ, ഇനി കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് ടു ഡിസീസ്. ഏതാണ് ആ റെസിസ്റ്റൻസ് ടു ഡിസീസ് എന്നുള്ളത്? ബ്ലഡ് ആണ് അല്ലേ. ബ്ലഡ് ആണ് നമ്മുടെ രോഗപ്രതിരോധം സാധ്യമാക്കുന്നത്. അപ്പോൾ അവിടെ ബ്ലഡ് എന്ന് ആൻസർ എഴുതുക. ഇനി 4 നോക്കൂ. ഐഡൻറ്റിഫൈ ദ കീ ക്യാരക്ടർ ഓഫ് സെലോൻഫിയ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിലെ നമ്മുടെ കോളം കൈമയിലെ സവിശേഷത ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് വിത്ത് തിക്കനിങ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. എന്താണ്? ഭിത്തിയുടെ മൂലകളിൽ കാണുന്ന കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് എന്നുള്ളതാണ് നമ്മുടെ കോളം കൈമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെയുള്ള പിക്ചർ നോക്കി അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നെയിം ദ സെൽ ഓർഗനലി ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന പിക്ചർ എന്താണ്? റൈബോസോം ആണ് അല്ലേ. ഇത് റൈബോസോം ആണ്. റൈ ദ ഫംഗ്ഷൻ ഓഫ് ദിസ് സെൽ ഓർഗനലി. ഇതിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇത് നമ്മുടെ മാംസമൊക്കെ ഉണ്ടാക്കാനുള്ള സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലെ 6th, എ സ്റ്റുഡൻറ്റ് ഒബ്സർവ് ദ ക്രോസ് സെക്ഷൻ ഓഫ് യുവർ റൂട്ട് ഓൺലി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ദ കോൺഗേവ് മിറർ ഓഫ് യുവർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ്? മൈക്രോസ്കോപ്പിൻ്റെ കോൺഗേവിലൂടെ അത് ക്രമീകരിച്ച ശേഷം ഒരു കുട്ടിക്ക് വേരിൻ്റെ കുറുകെയുള്ള ഒരു ഭാഗം, ഒരു ഛേദം നിരീക്ഷിക്കാനായതാണ്. ഇതിലെ എ ചോദ്യം, വാട്ട് മേ ബി ദ റീസൺ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് അഡ്ജസ്റ്റബിൾ ദ കോൺഗേവ് മിറർ. എന്ത് കാരണത്താലാണ് ആ കുട്ടി ആ കോൺഗേവ് മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു? എ കോൺഗേവ് മിറർ ഈസ് അഡ്ജസ്റ്റഡ് ടു റിഫ്ലക്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്.
ദെൻ ഇൻ ദ സിറ്റുവേഷൻ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ പ്ലെയിൻ മിറർ. എപ്പോഴാണ് നമ്മൾ പ്ലെയിൻ മിററ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്? എപ്പോഴാണ് എ പ്ലെയിൻ മിറർ ഈസ് യൂസ്ഡ് ടു റിഫ്ലക്ട് ദ സൺലൈറ്റ്, സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്താണ്. സെവൻത്ത് വൺ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അബൌട്ട് എനിമൽ ടിഷ്യൂ. എനിമൽ ടിഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ദ ടിഷ്യൂ വിച്ച് കൺട്രോൾ ആൻഡ് എ കോർഡിനേറ്റ് ഫോർ സൈക്കോളജിക്കലി ഫങ്ഷൻസ്, എന്താണ് സോറി ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻസൊക്കെ നിയന്ത്രിക്കുകയും അതൊക്കെ ഏകോപി കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏത് ടിഷ്യൂ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നെർവസ് ടിഷ്യൂ ആണ്, നെർവസ് ടിഷ്യൂ. ദെൻ ഗീവ് അനദർ ഫങ്ഷൻ ഓഫ് ദിസ് ടിഷ്യൂ. ഈ ടിഷ്യൂവിൻ്റെ ഏതെങ്കിലും അടുത്തൊരു ഫങ്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഇനേബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള അകത്തും പുറത്തും ഒക്കെയുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ നെർവസ് ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസെപ്റ്റ് മാപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഈസ് ഗിവൺ കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടബിളി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിനെ പ്ലാസ്റ്റിഡ്സിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷനൊക്കെ തന്നിട്ടുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി എന്ന് രണ്ടെണ്ണം മിസ്സിംഗ് ആണ്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ആണല്ലേ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് പോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന് ക്രോമോപ്ലാസ്റ്റി, അതുപോലെ തന്നെ ല്യൂക്ലോപ്ലാസ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് ക്രോമോപ്ലാസ്റ്റും ബി എന്നുള്ളിടത്ത് ല്യൂക്കോപ്ലാസ്റ്റുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അതുപോലെ തന്നെ സാൻഡോഫിൽ അവിടെ തന്നിട്ടുണ്ട്, അതുപോലെ സിയും ഡിയും മിസ്സിംഗ് ആണ്. അപ്പോൾ സാൻഡോഫിലും പിന്നെ എന്തൊക്കെയാണ്? കരോട്ടിന്, ആൻഡോസയാനിൻ, ഇത് രണ്ടുമാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിലെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള ഇലുസ്ട്രേഷൻ ശ്രദ്ധിക്കുക, അതിന് താഴെ അതിന് മിസ്സിംഗ് ആയത് എഴുതാനാണ്. ഒന്ന്, സ്റ്റെം സെൽസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ആ, നമ്മൾ പറയുന്നത് സെൽ ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്ന് എന്നുള്ളിടത്ത് സെൽ ഡിഫറൻസിയേഷൻ എന്നത്, അതാണ് എ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻഡിക്കേറ്റ് എന്നുള്ളത്. ഇതിൽ ബി ചോദ്യം, വൈ ഈസ് ദ സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ് ഈ സെൽ റിസർച്ച് ഗെയിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? ദ റിസർച്ച് ഓഫ് സ്റ്റെം സെൽ ക്യാൻ ബ്രിങ് എബൌട്ട് മിറാക്കുലസ് ചേഞ്ചസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസ് എക്സെട്ര, ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ഈ സ്റ്റെം സെൽസിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് വളരെ വളരെ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. എന്തിലൊക്കെ? ബ്ലഡ് ക്യാൻസറിൽ, ഡയബറ്റീസിൽ, പാർക്കിൻസൺസിൽ, അത്തരത്തിലുള്ള രോഗങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഓർഗൻസിനെയൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെൻത്ത് വൺ ആണ്. അറേഞ്ച് കോളം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു ദ കോളം എ. കോളം എ ബേസ് ചെയ്തിട്ടുകൊണ്ട് ബിയും സിയും അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോളം എയിലുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈലമാണ്. സൈലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ട്യൂബേഴ്സ് ഫോംഡ് ഫ്രം എലഗൻറ്റ് സെൽസ് എന്നുള്ളതാണ്, അഥവാ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി സിയിലെ ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ ലീവ്സ് എന്നുള്ളതാണ്. ലീവ്സിനേക്ക് വാട്ടറും മിനറൽസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തു വഹിച്ചു കൊണ്ടുപോകുന്നത്. ഇനി അടുത്തത് ഫ്ലോയമാണ്. ഫ്ലോയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിയിൽ ട്രാൻസ്പോർട്ട് ഫുഡ് ടു വേരിയസ് പാർട്സ് എന്നുള്ളതാണ്. ഇനി അടുത്തത് പാരൻകൈമയാണ്. പാരൻകൈമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് എ സിംപ്ലിസെറ്റ് സ്ട്രക്ചർ എന്നുള്ളതും അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് എന്നുള്ളതുമാണ്. ഓക്കെ, ഇനി ഇലവൻത്ത് വൺ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്താണ്? എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. സെൽസ് ആർ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. ജീവികളുടെ ഘടനാപരവും ജീവിതധർമ്മവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ എ ചോദ്യം, വൈ വിച്ച് നെയിം ആർ ദീസ് ഫൈൻഡിങ് സമ്മറൈസ്ഡ്. എന്താണ്? ആ, ഇതിനെയാണ് നമ്മൾ സെൽ തിയറി എന്ന് പറയുന്നത്. ഇതിനെ സെൽ തിയറി എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ സമ്മറൈസ്ഡ് ദിസ് തിയറി. ആരാണ് ഇത് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്? എം ജെ സ്ക്ലെയ്ഡൻ ആണ്. ദെൻ സി, റൈറ്റ് എനി ടു ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽ. സെല്ലിൻ്റെ എന്തെങ്കിലും രണ്ട് ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാൻ നമുക്ക്? ആ, സെൽ എന്ന് പറയുന്നത് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, റിലീസ്ഡ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. ഓക്കെ, ഈ രണ്ട് ഫങ്ഷൻസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ പാർട്സ് ഓഫ് ദ സെൽ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് പാർട്സ് ഓഫ് ദ സെല്ല് തന്നിട്ടുണ്ട് അവിടെ ആ ഒരു കോളത്തിലായിട്ട്. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിച്ച് ആർ ദ സെൽസ് ഒറിജിനലി ഫൗണ്ട്
ഓൺലി ഇൻ ദ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ കാണുന്നത് ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ, വാക്യൂള്, സെൽ വാള്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സെൽ ഒറിജിനലി ഫൗണ്ട് ഇൻ ദ എനിമൽ സെൽ. എനിമൽ സെല്ലിൽ കാണുന്നത് സെൻട്രോസോമും ലൈസോസോമുമാണ്. സി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സെൽ ഒറിജിനലി ഫൗണ്ട് ബോത്ത് ഇൻ ദ പ്ലാന്റ് എനിമൽ സെൽ. പ്ലാന്റിലും എനിമൽ സെല്ലിലും കാണുന്നത് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിന്, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയോൺ, ഇതൊക്കെയാണ് കാണുന്നത്. 13th ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എക്സും വൈയും രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? എന്താണ് എക്സ് എന്ന് പറയുന്നത്? മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. ഓക്കെ, ദൻ ബി എന്ന് പറയുന്നത് വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് എക്സ് ടു ബിക്കം എ മെച്യുർ സെൽ. ഇത് മെച്യുർ സെല്ലാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? തിൻ വാൾ ബിക്കം തിക്ക് വാൾ, ദെൻ വാക്യൂൾ അപ്പിയേഴ്സ്, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ബിക്കം സ്മോൾ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസ്മ ഡിക്രീസസ്. ഇത്രയുമാണ് നമ്മൾ, അങ്ങനെ ആയാൽ മാത്രമേ അതിന് നമുക്ക് അത്രയും എന്താവിട്ട് കാണാൻ പറ്റുള്ളൂ, ആ വൈയായിട്ട് മെച്യൂർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.